ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ എടയന്നൂർ ഷുഹൈ വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി അടക്കം നാല് പേർക്ക് പരിക്ക്. കണ്ണൂർ കൂത്തുപറമ്പ് നീർവേലിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ആകാശ് തില്ലങ്കേരിയെയും സുഹൃത്തുക്കളെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വാഹനത്തിലുണ്ടായിരുന്ന ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലും ആകാശ് തില്ലങ്കേരിയെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡും നടത്തിയിരുന്നു. കണ്ണൂർ തില്ലങ്കേരിയിലെ വീട്ടിലായിരുന്നു റെയ്ഡ് നടന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അർജുൻ ആയങ്കിയുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ആകാശിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത്. CPIMന്റെ കടുത്ത അനുഭാവിയും സൈബർ പോരാളിയുമായിരുന്നു ആകാശ് തില്ലങ്കേരി. ഷുഹൈബിനെ കൊന്ന കേസിൽ ഉൾപ്പെടെ ആകാശ് തില്ലങ്കേരി പ്രതിയാവുകയും ഷുഹൈബ് വധക്കേസ് വൻ വിവാദമായി മാറുകയും ചെയ്തതോടെ തില്ലങ്കേരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് പാർട്ടിക്ക് പുറത്തായെങ്കിലും കണ്ണൂരിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ആകാശ് തില്ലങ്കേരിക്ക് ഒരു അതിമാനുഷിക ഇമേജ് ഉണ്ടായിരുന്നു. P ജയരാജന്റെ അടുത്ത അനുയായിയായിട്ടാണ് ആകാശ് തില്ലങ്കേരിയെ വിലയിരുത്തുന്നത്. എന്നാൽ P ജയരാജൻ കണ്ണൂർ ജില്ലയിൽ ഒതുക്കപ്പെട്ടതോടെ ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർക്കെതിരെ പരോക്ഷമായി പാർട്ടി തിരിഞ്ഞു. DYFI കണ്ണൂർ ജില്ലാ നേതൃത്വമടക്കം ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പേര് വന്നതോടെയാണ് ആകാശിനെ തള്ളിപ്പറഞ്ഞ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ പാർട്ടിയെ പരസ്യമായി ആകാശ് തില്ലങ്കേരി വെല്ലുവിളിച്ചിരുന്നു. വാർത്താസമ്മേളനം വിളിക്കുമെന്നടക്കം പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലും അദ്ദേഹമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ആകാശ് തില്ലങ്കേരിയെ പാർട്ടി തന്നെ വകവരുത്തുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷമടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഇന്ന് ആകാശ് തില്ലങ്കേരിയുടെ വാഹനം അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തു വന്നത് മുതൽ ഇത്തരത്തിൽ, അതായത് ഇതിനു പിന്നിൽ പാർട്ടിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടന്നിരുന്നു. എന്നാൽ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞതാണ് എന്നും മറ്റൊരാളുടെ പങ്ക് അപകടത്തിൽ ഇല്ല എന്നുമാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.